എല്ലാവർക്കും എൻ്റെ ആത്മോപദേശ ചതുരത്തിലെ ശ്ലോകം 84. അറിവതിനാൽ അവനീ വികാരമുണ്ടെന്ന് അരുളും ഇതോർക്കില സത്യം ഉള്ളതുർവീ നിരവധിയായി നിലയറ്റു നിൽപ്പതെല്ലാം അറിവിലഴും പ്രകൃതി സ്വരൂപമാകും. അറിവതിനാൽ അവനീ വികാരം ഉണ്ടെന്നരുളും ഇതോർക്കിൽ അസത്യമുള്ളതുർവി നിരവധിയായി നിലയറ്റു നിൽപ്പതെല്ലാം അറിവിലെയും പ്രകൃതി സ്വരൂപമാകും. നമ്മളൊക്കെ പറഞ്ഞ് നടക്കുന്നു, മണ്ണ് മണ്ണിൽ അനേക രൂപങ്ങൾ കണ്ടിട്ട് അവയൊക്കെ പ്രത്യേകം പ്രത്യേകം വസ്തുക്കളാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. മണ്ണ് മണ്ണിൽ നിന്ന് ചെടികളും മരങ്ങളും ഒക്കെ ഉദിച്ചു വരുന്നു. മണ്ണ് തന്നെ പല പാത്രങ്ങളായി രൂപപ്പെടുന്നു. മണ്ണിൽ നിന്ന് നിരവധി പൊടികൾ പൊന്തുന്നു. ഇതൊക്കെ കണ്ടിട്ട് അറിവതിനാൽ അത് പൊടിയവിടെ ഉണ്ടല്ലോ, ഇതാ ഇവിടെ മരം കിളർന്ന് നിൽക്കുന്നല്ലോ, കിളർത്ത് നിൽക്കുന്നല്ലോ, ഇവിടെ ചെടി ഉണ്ടല്ലോ എന്നൊക്കെ അറിയുന്നു. ഇത് ചെടി, ഇത് മരം എന്നൊക്കെ നാമരൂപങ്ങളെ വേർതിരിച്ചറിയുന്നു. അങ്ങനെ അറിവതിനാൽ അവനീ വികാരം, ഭൂമിക്ക് വികാരമുണ്ട്, മാറ്റമുണ്ട്. ഭൂമി ഭൂമി അല്ലാതാകുന്നു, ഭൂമിക്ക് മാറ്റമുണ്ട് എന്നാളുകൾ സങ്കൽപ്പിക്കുന്നു. അറിവതിനാൽ അവനീ വികാരമുണ്ടെന്നരുളും ഓരോരുത്തർ പറയും. ഈ ഓർക്കിൽ അസത്യം അല്പം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അറിവതിനാൽ അവനീ വികാരമുണ്ടെന്നരുളും, ഇത് കാണുന്നുണ്ടല്ലോ, മരം കാണുന്നുണ്ട്, ചെടി കാണുന്നുണ്ട്, വസ്ത്രങ്ങൾ കലവും ചട്ടിയും ഒക്കെ കാണുന്നുണ്ട്. അതെ, അതുകൊണ്ട് ഭൂമിക്ക് മാറ്റമുണ്ടെന്ന് ചിലർ കരുതും, ചിലർ പറയും. അറിവതിനാൽ അവനീ വികാരമുണ്ടെന്നരുള്ളും ഇതോർക്കിൽ അസത്യം, അസത്യമാണ്. ഉള്ളതുർവി, ഉള്ളത് ഭൂമി മാത്രം. എങ്ങനെ എങ്ങനെ വേണോ പരീക്ഷിച്ചു നോക്കുള്ളൂ. ഒരു ചെടി ഇത് ഭൂമിയാണോ? തീർച്ചയായിട്ടും ഭൂമിയാണ്. എങ്ങനെ അറിയാം? ആ ചെടിയെ വെട്ടിമുറിച്ച് മണ്ണിലിട്ട് നോക്കൂ, അതിവേഗം അത് ഭൂമിയായി മാറും. അതുകൊണ്ട് തന്നെ ചെടി ഭൂമിയാണ് എന്ന് തീർച്ചയാണ്. അപ്പോ വികാരമുണ്ടെന്ന് തോന്നുന്നത് അസത്യം. നിരവധി മൺപാത്രങ്ങൾ അല്പമൊന്ന് ആലോചിച്ചു നോക്കൂ. ചട്ടി, കലം, ഒരു രൂപവും ഒരു പേരും, അതിലെന്താ വസ്തു? മണ്ണ് മാത്രം. മണ്ണില്ലയോ ഇല്ലയോ ഒരു പാത്രവും ഇല്ല. അതുകൊണ്ട് മണ്ണിന് മാറ്റമുണ്ടെന്ന് കരുതുന്നത് അസത്യം. അരുളിതും ഇതോർക്കിൽ അസത്യം. ഉള്ളതുർവി, ഉള്ളത് ഉർവി മണ്ണ്, ഭൂമി മാത്രം. അതുപോലെ നിരവധിയായി നിലനിറ്റു നിൽപ്പതെല്ലാം, നിലയറ്റു നിൽപ്പതെല്ലാം നിരവധിയായി എണ്ണി തീർക്കാൻ വയ്യാത്ത വിധം അന്നേ എല്ലാം തെളിഞ്ഞിട്ടുണ്ട്. അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ, അതാണ് നിരവധിയായി നിലയറ്റ്. എന്നാ ഓരോന്നും ജീർണിച്ച് നശിക്കുന്നു, അവർക്ക് സ്ഥിരമായ നിലനിൽപ്പില്ല. അങ്ങനെ ഉണ്ടാവുന്നതൊക്കെ മൺപാത്രങ്ങൾ പോലെ, നിരവധി മൺപാത്രങ്ങൾ തൊട്ടാമായി കരവീണായി ഒക്കെ ഉടഞ്ഞു പോകും. പക്ഷെ മണ്ണില്ലാതാകുന്നുണ്ടോ? ഒരിക്കലുമില്ല. മണ്ണിലെ വെറും രൂപം ഇല്ലാതായി. അതുകൊണ്ട് വസ്തുവിന് ഒരു കേടും സംഭവിക്കുന്നില്ല. ഇത് നിരവധിയായി അങ്ങനെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ കാണുന്നു,
നിലയറ്റു നിൽപ്പതെല്ലാം ഒന്നിനും സ്ഥിരതയില്ല, എല്ലാം ഇങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കുന്നു, ഇല്ലാതാവുന്നു, ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലാതാവുന്നു. നിലയിട്ടു നിൽപ്പതെല്ലാം അറിവിലേഴും പ്രകൃതി സ്വരൂപമാകും. സകലതും ബോധത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മായാരൂപങ്ങൾ, പ്രകൃതി സ്വരൂപം ഒക്കെ മായാരൂപങ്ങൾ, സൂര്യചന്ദ്രന്മാരുൾപ്പെടെ എന്തുകൊണ്ട് മായാരൂപങ്ങൾ, എന്തിനുണ്ടായി, എവിടെ ഉണ്ടായി, ഒരു നിശ്ചയവുമില്ല. അതാണ് മായാരൂപം. ഗന്ധർവ നഗരം എന്ന് പറയും. അതുപോലെ കാണപ്പെടുന്നതാണ് ഈ പ്രപഞ്ചം. സ്വപ്നമായേ യഥാ ദൃഷ്ടേ ഗന്ധർവ നഗരം യഥാ തഥാ വിശ്വമിതം ദൃഷ്ടം വേദാന്തേഷു വിചക്ഷണൈഹേ. സ്വപ്നമായ നാം സ്വപ്നം കാണുന്നു, അവിടെ ഇതെല്ലാം കാണുന്നു. ഉള്ളതാണോ? ഒന്നുമില്ല. ഐന്ദ്രിയാലികന്റെ ഇന്ദ്രിയാല പ്രകടനം കാണുന്നു. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, പക്ഷെ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ഗന്ധർവ നഗരം യഥാ ഭൂ ആകാശത്തൊരു ഗന്ധർവ നഗരം കാണപ്പെടുന്നു. അതുപോലെ ഈ വിശ്വം സ്വപ്നമായ യഥാദൃഷ്ടേ ഗന്ധർവ നഗരം യഥാ തഥാ വിശ്വമിതം ദൃഷ്ടം. അതുപോലെ ഈ വിശ്വത്തെ കാണുന്നു ആര്? വേദാന്തേഷു വിചക്ഷണൈഹി. വേദാന്തതത്വം വ്യക്തമായി വിചാരം ചെയ്തുറപ്പിച്ചിട്ടുള്ളവർക്ക് ഈ വിശ്വം വെറുമരീന്ദ്രജാലം. അവർക്ക് മാത്രമല്ല, മറ്റെല്ലാവർക്കും അത് തന്നെ. പക്ഷേ ചിന്തിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് ഇതൊക്കെ ഉള്ളതാണെന്ന് ഭ്രമിച്ച് അവളുടെ പിന്നാലെ സുഖത്തിനു വേണ്ടി പരക്കം പായുന്നു, പരക്കം പായുന്നു. ഏതുപോലെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കാനൽ ജലം ഇല്ലാത്തതാണെന്നറിയാതെ അത് കുടിക്കാനായി മാൻപേടകൾ പരക്കം പായും പോലെ പാഞ്ഞു ചെല്ലും തോറും വെള്ളം അകന്നകന്ന് പോകുന്നു. സുഖമന്വേഷിച്ച് സൂര്യനിലും ചൊവ്വായിലും ഒക്കെ ചെന്നെത്തിയിട്ടും സുഖം അപ്പുറത്തോട്ട് പോകുന്നു. അവിടെ ഒന്നും കാര്യമായി സുഖം കണ്ടെത്താൻ കഴിയുന്നില്ല. കുറച്ചു വെള്ളമോ മണ്ണോ ഒക്കെ ഇവിടെ കാണുന്നത് പോലെ അവിടെയും കാണുന്നു. ഇവിടെ എന്തുണ്ടോ അതേ പരലോകത്തുമുള്ളൂ. ചുരുക്കത്തിൽ ഈ നിലയറ്റു നിൽക്കുന്ന നിരവധി ജഡദൃശ്യങ്ങളിൽ ലേശം പോലും മനസ്സ് മോഹിച്ചു പോകാതെ മണ്ണിന്റെ വികാരങ്ങളിലൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്ക് മണ്ണ് കണ്ടെത്താൻ കഴിയുന്നത് പോലെ അറിവിൽ ബോധത്തിൽ നടക്കുന്ന മായാരൂപങ്ങളാണെന്ന് കാണുക. അതുകൊണ്ട് എല്ലാ രൂപങ്ങളിലും ബോധത്തെ, ബ്രഹ്മത്തെ, ഈശ്വരനെ കാണുക. ഈശാവാസ്യമിതം സർവം, അവിടെ സകല ദുഃഖങ്ങളും മാറിക്കിട്ടുന്നു. ഇത് ബോധ്യപ്പെടുത്താനാണ് ഈ വിവരണമെല്ലാം. ഗുരുദേവകാരുണ്യം ആ മാർഗത്തിൽ സഞ്ചരിക്കാൻ നമുക്കൊക്കെ കൂടുതൽ കൂടുതൽ അനുഭവപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രണാമം.